വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുമല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ. അപ്പം 90 കഴിഞ്ഞ മുന്നേ തന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരുക്കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇന്ന്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീട്ടിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും മുട്ട ചിക്കിയതായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ പാലുണ്ടാവാനായിട്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കണമൊന്നും ഇല്ല കേട്ടോ. സാധാ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചഭക്ഷണത്തിന് മുന്നേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. ജ്യൂസായിട്ടാണ് കൂടുതലും കുടിക്കാറ്. അപ്പം അന്ന് ആപ്പിളും അതേപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പാലും എല്ലാം ചേർത്തിട്ട് ഉമ്മയുടെ ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ വയറത്യാവശ്യം ഫുള്ളായ പോലെയാണ്. രാവിലെയുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും നന്നായിട്ട് വിശക്കും, ഫീഡ് ചെയ്യുന്നതിന് പേരിൽ. അപ്പോൾ ഇത് കഴിച്ചാൽ അത്യാവശ്യം ഫില്ലാവും കേട്ടോ വയറെല്ലാം. പിന്നെ ഈ ഒരു വ്ളോഗ് അൺപ്ലാൻഡ് വ്ളോഗാണ് കേട്ടോ. പെട്ടെന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അന്ന്. കുറേ കാലം ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് മാറിയല്ലേ, അപ്പം ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം മോളെ വിട്ടു പിരിയുന്ന സങ്കടം വീട്ടിലും ഒക്കെ ആയിട്ട് ഒരു ആകെ ഒരു ഗ്ലൂമി അവസ്ഥയായിരുന്നു കേട്ടോ അന്ന് വീട്ടിൽ. പിന്നെ ഉമ്മ പറഞ്ഞ് വ്ളോഗെല്ലാം എടുത്തോ, മൂഡൊക്കെ അപ്പോൾ ശരിയായിക്കോളും. അപ്പം ഞാൻ കരുതി എന്നാൽ ശരി വ്ളോഗ് എടുക്കാന്ന്. അപ്പം അങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ ഇത്. ഞാൻ പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇക്ക നാട്ടിലില്ല, ഇക്ക പോയിട്ടോ, അതിനുശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഇപ്പം എനിക്ക് പനിയെല്ലാം ആയിട്ട് അതിൻ്റെ സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്, കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പം അവിടെ എൻ്റെ ബ്രദറ് മോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അവള് ഇങ്ങനെ ബിസി എൻഗേജ്, എവിടെയും എൻഗേജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്താണ് ഇൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റല്. ഇത് മോളുടെ ഫേവറേറ്റ് ടോയ് ആണ് കേട്ടോ. ഇതൊരു മ്യൂസിക്കൽ ടോയ് ആണ്, അവളുടെ റോക്കറിലുള്ള ടോയ് ആണ് കേട്ടോ. അപ്പോൾ മോളെ ഞങ്ങൾ വീട്ടിൽ നീഹാന്നാണ് കേട്ടോ വിളിക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, മോളുടെ ശരിക്കുള്ള പേര് നെഹ്റിൻ എന്നാണ്, നീഹാന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ നീഹ മോളുടെ ഫേവറേറ്റ് ടോയ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം ഇതേപോലെ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു സിബ് വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ട് നോക്കിയിട്ട് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എൻ്റെ ഡ്രസ്സുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം മോളുടെ ഡ്രസ്സുകളും ഒന്ന് എടുത്ത് വെക്കണം. മോൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് എടുത്ത് വെക്കാനായിട്ട്. കാരണം നമ്മൾ A to Z മുതലെടുത്ത് പോകണം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകളിൽ നിന്ന് 0 to 3 മന്ത് ഉള്ള ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണങ്ങിയതെല്ലാം എടുത്തിട്ട് അയൺ ചെയ്തിട്ട് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം ചില ഡ്രസ്സുകളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും കൂടി ഡ്രൈ ആവാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സും പ്ലേറ്റിലാക്കി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിരുന്ന് കഴിക്കുകയാണ്. പിന്നെ അന്ന് നൈറ്റ് ഫുഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ദോശയുണ്ട് കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൂടി ഒരു പ്ലേറ്റിലിട്ട് കഴിക്കുകയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കൂടെ. അപ്പം എനിക്കങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ കറിയൊന്നും വേണമെന്നില്ല, ഈ ഒരു കടിയും ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ ദോശയും ചപ്പാത്തി ആയിരുന്നു അന്ന് രാത്രി ഫുഡ് ഉണ്ടായിരുന്നത്. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം മോളുടെ ഡ്രസ്സെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബാഗിൽ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാനായിട്ട് വേറൊരു കവറിൽ അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോൾക്ക് പകല് ക്ലോത്ത് ഡയപ്പറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ഡയപ്പറൊന്നും പകല് യൂസ് ചെയ്യുന്നില്ല, ഡയപ്പർ ഫ്രീ ആയിട്ടാണ് ഇടുന്നത്. ക്ലോത്ത് ഡയപ്പർ ഞാൻ ആകെ 3 എണ്ണേ മേടിച്ചിട്ടുള്ളൂ. സൂപ്പർ ബോട്ടംസിൻ്റെ ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് മോൾക്ക് യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഡയപ്പറെന്ന്. അപ്പോൾ ഞാനതൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതെല്ലാം. പിന്നെ കൂടുതലും ഞാൻ മോളെ ഡയപ്പർ ഫ്രീ ആയിട്ടാണ് ഇടൽ. അപ്പം കുറേ ട്രൗസേഴ്സ് അവൾക്ക് ആവശ്യമുണ്ട് കേട്ടോ, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ഡ്രസ്സ് എടുത്തിട്ടാണ് പോകുന്നത്, കാരണം തികയുന്നില്ല ട്രൗസേഴ്സ്. അപ്പോൾ എല്ലാം അവളിതിങ്ങനെ അയൺ ചെയ്തിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ളത് ഒരു കവറിലും അതേപോലെ തന്നെ ഡെയിലി വെയറിനായിട്ട് ഒരു കവറിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ബാഗിൽ എന്തൊക്കെയാണ് ഇപ്പം ഒരു മദറായതിനു ശേഷം എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ വെക്കുന്നത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു ക്യുക്ക് ആയിട്ടുള്ള വാട്സ് ഇൻ മൈ ബാഗാണേ. അപ്പം ഫസ്റ്റ് വെക്കുന്നത് ഒരു വൈപ്സാണ്, മാമായിരത്തിൻ്റെ ചെറിയൊരു വൈപ്സ് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇത് എൻ്റെ ഒരു കുട്ടി പേഴ്സ് ഉണ്ട്, ഇതിൽ കാർഡ് അതേപോലെ തന്നെ പൈസ എല്ലാം വെക്കുന്ന പേഴ്സ്. പിന്നെ മോൾക്ക് ഒരു ഡയപ്പർ വെക്കുന്നുണ്ട്. പിന്നെ മോളുടെ ഫേവറേറ്റ് ടോയ് വെക്കുന്നുണ്ട്, ഒരു കിളിക്ക വെക്കുന്നുണ്ട്. പിന്നെ ഒരു ടവൽ വെക്കുന്നുണ്ട്, മോളിങ്ങനെ സ്പിറ്റപ്പ് ചെയ്താലൊക്കെ തുടക്കാനും എന്തിനേലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടവൽ വെക്കുന്നുണ്ട്. അപ്പം എൻ്റെ പേഴ്സണൽ ബാഗിൽ കൂടുതലും മോളുടെ സാധനങ്ങളാണെന്നേ ഉള്ളൂ, അത് എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വെക്കുന്നത് എൻ്റെ ചാർജർ ഇയർഫോണും വെക്കുന്നുണ്ട്. അപ്പോൾ ചാർജർ ഞാൻ 3 പിന്നോടെ തന്നെ എടുക്കാൻ കേട്ടോ. അപ്പം ഇതേ സാധനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടില്ലേ കബോർഡ് മോൾക്കുള്ള അതെല്ലാം കൊണ്ടുവന്നുണ്ട് വീട്ടിലോട്ട്. അങ്ങനെ മോളുടെ രാരീരം അതേപോലെ തന്നെ മോൾക്കുള്ള ബെഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലൊന്ന് മേടിച്ചിട്ടുണ്ട്, അവിടേക്കും ഒന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനധികം റേറ്റൊന്നും ഇല്ല, 400 something എങ്ങാനുള്ളൂ. വീട്ടിന് അടുത്തുള്ള ഒരു ഷോപ്പൊന്ന് മേടിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, മോൾക്ക് എടുക്കാനും നല്ല സുഖമുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ പിറ്റേ ദിവസം പോകേണ്ട ചെയ്ത്, പിറ്റേ ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അതിനൊന്നും മൂടില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇൻഷാല്ലാ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. പിന്നെ കേക്ക് വ്ളോഗ് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുമുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഇടാതിരുന്നത് കുറച്ച് വേറൊരു ലൈഫിൻ്റെ വേറൊരു ഫേസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയാലോ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ ഒന്ന് റിക്കവറായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഡെലിവറി സ്റ്റോറി ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് എല്ലാം വരാറുണ്ട്, ഇൻസ്റ്റയിൽ മെസ്സേജ് എല്ലാം വരാറുണ്ട്. അത് ഇൻഷാല്ലാ ഞാൻ ഉറപ്പ് പറയുന്നില്ല, എനിക്ക് അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാൻ അറിയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ശ്രമിക്കാം കേട്ടോ ഡെലിവറി സ്റ്റോറി പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.